മനുഷ്യൻ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമെന്ന ചിന്തയോട് നല്ല ഭയഭക്തിയുള്ളവന്റെ മനസ്സിനാണ് തഖ്‌വയുള്ളത്. ഞാൻ പറഞ്ഞത് ആരോടും വൈരാഗ്യമില്ലാതെ ആരോടും വിദ്വേഷമില്ലാതെ മനസ്സ് ക്ലിയറായ നിലയ്ക്ക് ജീവിക്കണം. അതോടുകൂടെ അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കണം, അള്ള വിരോധിച്ചതൊക്കെ കൈയൊഴിക്കണം. ആ നിലയ്ക്ക് ജീവിക്കുന്നവർക്കാണ് തഖ്‌വയുള്ളത്. തഖ്‌വയുടെ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇന്നത്തെ പ്രസംഗം നിർത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സഹോദരന്മാരെ, അതാ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്, കൂടെ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉണ്ട്. നടന്നിങ്ങനെ പോകുമ്പോ അങ്ങകലെ ഒരു സ്ഥലത്ത് തീ കത്തുന്നത് കാണുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, അവിടെ എന്തേ ഈ തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ തീ കത്തുന്നത്? അതേ ആരോ യാത്രക്കാരി വന്നിറങ്ങിയിട്ട് തണുത്ത് വരച്ചിട്ട് തീ കായിങ്ങിക്കൊണ്ട് തീ ചൂടാക്കുകയായിരിക്കും. അവർക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന നിലക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൽഹ റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട് ആ തീ കാണുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് നടക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണാധികാരിയാണ്, പക്ഷേ രാത്രി സമയത്ത് ഉറങ്ങാതെ ഇങ്ങനെ കറങ്ങുകയാണ്. കറങ്ങുന്നത് എന്തിനാ? ഉമറിന് ഭരണം തന്നത് അള്ളാഹുവാണ്. ഈ ഉമറിന്റെ ഭരണത്തിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ച് സുബ്ഹാനല്ലാഹ്, എന്റെ രാജ്യത്താരെങ്കിലും പട്ടിണി കിടക്കുന്നവരുണ്ടോ? ഉറക്കം വരാത്തവരുണ്ടോ? മനസ്സമാധാനം കിട്ടാത്തവരുണ്ടോ? മനസ്സമാധാനമില്ലാതെ ഉറക്കം വരില്ല. ഉറങ്ങാത്ത ജനങ്ങളുണ്ടെങ്കിൽ അവർക്ക് മനസ്സമാധാനമില്ലെന്ന് ഉറപ്പാണ്. മനസ്സമാധാനമില്ലാത്ത വല്ലവരും എന്റെ രാജ്യത്ത് ജീവിക്കുന്നുണ്ടോ? ഇതറിയാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടക്കുന്നത്. രാത്രിയിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാ, സ്വന്തം ഉറക്കൊഴിക്കുകയാ. ആഖിറത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടതിന് വേണ്ടിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ പോകുമ്പോ അതാ അങ്ങകലെ കണ്ട തീ, ആ തീ കണ്ടപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. ചെന്ന് നോക്കുമ്പോ ഒരു ചെറ്റപ്പറയിൽ നിന്നാണ് തീ കത്തുന്നത്. എന്താണ് അവിടെ? സുബ്ഹാനല്ലാഹ്, ഒരു സ്ത്രീ ഉണ്ട്, അതിന്റെ ഉള്ളിൽ തീ കത്തിക്കുന്നു. ചെറിയ കുട്ടികളുണ്ട്, ആ കുട്ടികൾ അവിടെ വെച്ച് കരയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്തു പോയി നിന്നു, അതേ സലാം ചൊല്ലി സമ്മതം ചോദിക്കുന്നു. ഒരു വീട്ടിൽ കയറണമെങ്കിൽ സലാം ചൊല്ലി സമ്മതം ചോദിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് തന്ന നിർദ്ദേശമാണ്, മറ്റൊരാളെ വീട്ടിൽ കയറുമ്പോ സമ്മതം ചോദിക്കണം. അസ്സലാമു അലൈക്കും അദ്ഖുലു, ഞാൻ കടക്കട്ടെയോ എന്ന് സമ്മതം ചോദിക്കണം. സലാം ചൊല്ലിയിട്ട് സമ്മതം കിട്ടിയാലേ കടക്കാവൂ, സമ്മതം കിട്ടിയില്ലെങ്കിൽ ഇദാ ഖീല ലക്കും ഉർജിഊ ഫർജിഊ, നിങ്ങൾ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകണം. അതിന് പുരക്കാരനോട് നമുക്കൊരു വിഷമം ഉണ്ടാകരുത്, നമ്മളോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ തിരിച്ചു പോകണം. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മളെ കയറ്റാൻ പറ്റുന്ന സമയമാണോ അല്ലേ എന്നത് നമുക്കറിയില്ലല്ലോ. ആരെയും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ലല്ലോ. ഇസ്ലാമിന്റെ നിയമം മൂന്ന് പ്രാവശ്യം സലാം ചൊല്ലിയിട്ടേ കടക്കാവൂ എന്നാണ്. സമ്മതം കിട്ടിയാലേ കടക്കാവൂ. സലാം ചൊല്ലുന്നതിന്റെ ധാരാളം മസ്അലകൾ പറയാനുണ്ട്. ഇപ്പോൾ സമയം വൈകിയത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സലാം മടക്കിയപ്പോൾ ആ വീട്ടിന്റെ ഉള്ളിലുള്ള സ്ത്രീ സലാം മടക്കിയപ്പോൾ അകത്തേക്ക് കടക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു, സമ്മതം കിട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താണ് നീ പോലെ പാതിരക്ക് ഇങ്ങനെ തീ കത്തിക്കുന്നത്? ഇതെന്താണെന്നറിയോ? ഞാൻ ഒരൽപ്പം വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. എന്തിനാണ്? എന്റെ ഈ ചെറിയ കുട്ടികൾക്ക് വിശന്നിട്ട് നിവൃത്തിയില്ല, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയാണെന്ന് മനസ്സിലാക്കി അവര് സമാധാനിക്കാൻ വേണ്ടിയാണ്. കരഞ്ഞു കരഞ്ഞ് അവരങ്ങ് ഉറങ്ങിപ്പോകണം. എന്റെ കയ്യിൽ ഒന്നുമില്ല, അതിന് ഞാൻ ഇങ്ങനെ ചൂടാക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ പിന്നീട് പറഞ്ഞു, വല്ലാഹു ബൈനനാ വബൈന ഉമറ, ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഭരണാധികാരി ഉണ്ട്, അയാൾക്ക് ഞാൻ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ കാണിച്ചു കൊടുക്കും. ഈ പെണ്ണ് ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് ആണെന്നറിയില്ല, ഭരണം നടത്തുന്ന ഉമർ ഞങ്ങളെ ശ്രദ്ധിച്ചില്ല എന്ന നിലക്കാണ് ഈ പെണ്ണിന്റെ വാക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പതറിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തഖ്വയുള്ളവരുടെ നേതാവാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ചോദിക്കുന്ന അല്ലയോ പെണ്ണേ, നീ ഇത്ര പ്രയാസത്തിലാണെന്ന വിവരം നീ ഉമറിനെ അറിയിച്ചിട്ടുണ്ടോ?
ഉമർ അറിഞ്ഞെങ്കിൽ നിന്നെ സഹായിക്കില്ലേ? അപ്പോൾ ഈ പെണ്ണിന്റെ ചോദ്യം, ഓ ഫീസില്ലാത്തൊരു വക്കീൽ ഹാജരാകാൻ എന്ന ശൈലിയിലാണ് പെണ്ണിന്റെ ചോദ്യം. ഞങ്ങളെ ഭരണവും ഏറ്റെടുത്തിട്ട് അയാള് ഞങ്ങളെ കാര്യം അറിയില്ലെന്നോ? അയാൾക്ക് രാജിവെച്ച് പോയിക്കൂടെ? ഭരണം ഏറ്റെടുത്ത വ്യക്തി ഭരണീയര പ്രശ്നം അയാൾ പഠിക്കേണ്ടതല്ലേ? പെണ്ണിന്റെ അനുയായമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പേടിച്ചു പോയി. അവിടുന്ന് അതേ ഇറക്കമിങ്ങിറങ്ങി. പിന്നെ ഒന്നും പറഞ്ഞില്ല, ഞാനാണെന്നും പറഞ്ഞില്ല. നേരെ ഖജനാവിന്റെ സമീപത്ത് വന്ന് ഒരു ചാക്ക് നിറയെ അതേ മൈദപ്പൊടി, നമ്മൾ പറയും പോലെ അന്നുള്ള യവത്തിന്റെ പൊടി ഇങ്ങോട്ട് നിറച്ചു. ഒരു ടിന്നു നിറയെ എണ്ണയും നിറച്ചു. അത് രണ്ടും പത്തിരി ചുടാനാണ്, നമ്മളെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ പൊറാട്ട ചുടാനാണ്. ആ രൂപത്തിൽ പത്തിരി ചുടാനുള്ള പൊടിയും എടുത്ത് അതേ എണ്ണയും എടുത്ത് ബഹുമാനപ്പെട്ട ോട് പറഞ്ഞു, ഇതൊന്ന് പിടിച്ചെന്റെ തലയിൽ വെക്കണം. സുബ്ഹാനല്ലാഹ്, നേതാക്കന്മാർക്ക് മാതൃകയില്ലേ? മറുപടി, നിങ്ങൾ വെക്കണ്ട അമീറുൽ മുഅ്മിനീൻ, എന്റെ തലയിൽ എടുത്തു വെക്കൂ, ഞാൻ എടുത്തുകൊള്ളാം. ഉമർ ബിൻ ഖത്താബിന്റെ ചോദ്യം, അത്തഹമിലു അന്നീ വിസിരി യൗമൽ ഖിയാമാ അല്ലയോ തൽഹ, ദുനിയാവിലെ യവത്തിന്റെ പൊടിയുടെ ചാക്കും ഈ എണ്ണയും ചെയ്തെണ്ണയും നീ എടുക്കാമെന്ന് പറയുന്നു. പടച്ചവന്റെ മുമ്പിൽ ഈ പാവപ്പെട്ട ഉമറിനെ കൊണ്ടുപോയി വിചാരണ ചെയ്യുമ്പോ ഉമറിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ നീ തന്നെ പേറാൻ ഒരുക്കമാണോ തൽഹ? ഉമറിന്റെ തെറ്റുകുറ്റങ്ങൾ ഉമർ തന്നെ വഹിക്കണ്ടേ? ഇതിപ്പോൾ നീ വഹിക്കാമെന്ന് പറയുന്നു, എന്റെ തെറ്റുകുറ്റങ്ങൾ നീ വഹിക്കാൻ തയ്യാറുണ്ടോ തൽഹ? മനസ്സിലായി, ഇത് ഉമർ ബിൻ ഖത്താബ് തങ്ങള് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി എടുത്ത് തലയിൽ വെക്കാൻ പറയുകയാണ്. അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഉമർ ബിൻ ഖത്താബിന്റെ തലയിൽ തന്നെ അങ്ങ് പിടിച്ചു വെച്ചു കൊടുത്തു. ചൈത്തണ്ണയും കയ്യിലേറ്റി, സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, വയസ്സ് ഏകദേശം 60 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തലയിൽ ഈ ചാക്കുമേറ്റിയിട്ട് കയ്യിൽ ഈ എണ്ണയുടെ ടിന്നും പിടിച്ച് നടക്കുകയാണ് ചെറ്റപ്പരയുടെ സമീപത്തേക്ക്. അവിടെ ചെന്ന് മെല്ലെ ഇറക്കി വെച്ചു. അവിടെ നിന്ന് കല്ലുകൾ എടുത്തുകൊണ്ട് വന്നു. ആ കല്ലിന്റെ മേലെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പത്തിരി ചുടാനുള്ള കല്ല് വെച്ചു. തീ ഇങ്ങനെ ഊതി കത്തിക്കുകയാണ്. ചെറിയ മക്കൾക്ക് സ്വന്തം തന്നെ പത്തിരി ഉണ്ടാക്കുകയാണ്. والعين من خشية سالت ما أعطيها തീയുമായി ബന്ധപ്പെട്ട് തീ ഇങ്ങനെ ഊതി കത്തിക്കുമ്പോ ഇസ്ലാമിക ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നീണ്ട തടിയിലൂടെ പുക ഇങ്ങനെ ഉയരുകയാണ്, പുക ഇങ്ങനെ പൊങ്ങുകയാണ്, കണ്ണിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണ്. എന്തിനാ ഉമർ ബിൻ ഖത്താബ് കരയുന്നത്? فَنَارِي فِي وَادِيهِ وَالْعَيْنُ مِنْ خَشْيَةٍ سَالَتْ مَا أَعْطِيهَا കരയുന്നത് വെറുതെയല്ല, ഉമർ ഭരണാധികാരിയല്ല, യഥാർത്ഥ ഭരണാധികാരി അല്ലാഹുവാണ്. ആ ഭരണാധികാരിയുടെ കീഴിൽ അടിമയായി ജോലി നോക്കുന്ന ഭരണാധികാരിയാണ് ഉമർ. ഈ ഉമറിന്റെ ഭരണത്തില് പാവപ്പെട്ട കുട്ടികൾ പട്ടിണി കിടന്നാൽ, പാവപ്പെട്ട
ഉമ്മമാരി പ്രയാസപ്പെട്ടാൽ ഉമർ പടച്ച റബ്ബിന്റെ മുമ്പില് മറുപടി പറയണ്ടേ? റബ്ബിന്റെ മുമ്പിലില്ലേ ഗൗരവമുള്ളൊരു തീക്കുണ്ടാരം? ആ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെയുള്ള തീയൂതി കത്തിച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്നു. മുത്തത്തീങ്ങളുടെ നേതാവ് ഉമർ ബിനുൽ ഖത്താബ് ഈ ഹസിയത്തുണ്ടല്ലോ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഭക്തി. ആ ഭക്തിയാണ് തഖ്‌വ സഹോദരന്മാരെ. ആ തഖ്‌വ മുഖേന കൽപ്പിക്കപ്പെട്ടതൊക്കെ ജീവിതത്തിൽ എടുക്കുകയും വിരോധിക്കപ്പെട്ടത് കൈയൊഴിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കലാണ് നമുക്ക് മുത്തത്തീങ്ങളാകാനുള്ള വഴിയെന്ന് തഖ്‌വയെ സംബന്ധിച്ചൊരു തുടക്കം കുറിച്ച ഇന്നത്തെ വഅദിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തി. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ മുതൽക്ക് നമുക്ക് സംസാരിക്കാൻ അല്ലാഹു അവസരം നൽകട്ടെ.